1948-ലും 1952-ലും ഒളിമ്പിക്സിൽ ഷൂട്ടിംഗിൽ ഗോൾഡ് മെഡൽ കരസ്ഥമാക്കിയ വ്യക്തി. ഷൂട്ടിംഗിൽ ഒളിമ്പിക്സിൽ 2 ഗോൾഡ് മെഡൽ വാങ്ങിച്ച ആദ്യത്തെ വ്യക്തി അദ്ദേഹമായിരുന്നു. ഒരു ഹീറോ എന്ന് തന്നെ വിളിക്കാം നമുക്ക് ഇദ്ദേഹത്തെ. ഒളിമ്പിക്സിൽ ഗോൾഡ് മെഡൽ കിട്ടിയത് കൊണ്ട് അദ്ദേഹം ഹീറോ ആകുന്നു. അദ്ദേഹത്തെ ഹീറോ എന്ന് പറയുന്നതിന് കാരണം തനിക്ക് ഉന്നം തെറ്റാതെ കൃത്യമായി വെടിവെക്കുവാൻ സഹായിച്ചിരുന്ന തന്റെ വലത് കൈ ഒരു ബോംബ് സ്ഫോടനത്തിൽ നഷ്ടപ്പെടുകയും അതിനുശേഷം ഇടത് കൈ കൊണ്ട് താൻ പ്രാക്ടീസ് ചെയ്താണ് ഈ ഒരു 2 ഒളിമ്പിക് ഇവന്റിലും താൻ ഗോൾഡ് മെഡൽ കരസ്ഥമാക്കിയത്. ആരാണ് ആ വ്യക്തി? ആ വ്യക്തിയെ പറ്റിയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. കരലി ടാക്കറ്റ്സ് 1910 ജനുവരി 21 ബുഡാപെസ്റ്റിലാണ് അദ്ദേഹം ജനിക്കുന്നത്. വളർന്നു വലുതായപ്പോൾ അദ്ദേഹം ഹംഗേറിയൻ ആർമിയിൽ ജോയിൻ ചെയ്തു. ഹംഗേറിയൻ ആർമിയിലെ ഒരു സർജൻ സ്ഥാനം മാത്രമായിരുന്നു അദ്ദേഹത്തിന് ഉണ്ടായിരുന്നത്. ഒളിമ്പിക്സിൽ പങ്കെടുക്കുക എന്നത് അദ്ദേഹത്തിന്റെ വലിയൊരു ആഗ്രഹമായിരുന്നു. 1936 നടക്കാനിരുന്ന ഒളിമ്പിക്സിൽ അദ്ദേഹത്തിന് പങ്കെടുക്കാൻ വളരെയധികം ആഗ്രഹമുണ്ടായിരുന്നു. എന്നാൽ ആ ഒരു സമയത്ത് ഹംഗറിയിൽ ഒരു നിയമമുണ്ടായിരുന്നു, പട്ടാളത്തിലെ ഉയർന്ന ഉദ്യോഗസ്ഥർക്ക് മാത്രമേ ഒളിമ്പിക്സിൽ പങ്കെടുക്കുവാൻ സാധിക്കുകയുള്ളൂ. ഇദ്ദേഹം ഒരു സർജൻ മാത്രമായിരുന്നത് കൊണ്ട് തന്നെ ഇദ്ദേഹത്തിന് ആ ഒരു ഒളിമ്പിക്സിൽ പങ്കെടുക്കുവാൻ നിയമം അനുവദിച്ചിരുന്നില്ല. ആ ഒരു സമയത്തെ ആ ഒരു പട്ടാളത്തിൽ അല്ലെങ്കിൽ ആ ഒരു രാജ്യത്ത് ഉണ്ടായിരുന്നതിൽ വെച്ച് ഏറ്റവും ബെസ്റ്റ് ഷൂട്ടർ ഇദ്ദേഹമായിരുന്നു. 1936 ഒളിമ്പിക്സിന് ശേഷം നിയമം മാറുകയാണ്. ആർക്ക് വേണമെങ്കിലും ഒളിമ്പിക്സിൽ പങ്കെടുക്കാമെന്നൊരു നിയമം ഹംഗറി പാസാക്കി. അങ്ങനെ അദ്ദേഹം 1940 നടക്കാൻ പോകുന്ന ഒളിമ്പിക്സിന് വേണ്ടി പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ അത് ആഗ്രഹിച്ചിരിക്കുന്ന സമയത്താണ് 1938 ഒരു ട്രെയിനിങ്ങിന്റെ ഭാഗമായി ഒരു ഗ്രനേഡ് തന്റെ കയ്യിലിരുന്ന് പൊട്ടുന്നത്. അങ്ങനെ തന്റെ മെയിൻ ആയുധമായിരുന്ന ആ ഒരു വലത് കൈ അദ്ദേഹത്തിന് നഷ്ടപ്പെടുകയാണ്. തന്നെ ഉന്നം തെറ്റാതെ വെടിവെക്കുവാൻ സഹായിക്കുന്ന അല്ലെങ്കിൽ അതിനുവേണ്ടി താൻ ഉപയോഗിക്കുന്ന വലത് കൈ നഷ്ടപ്പെട്ടിട്ടും അദ്ദേഹം തളർന്നില്ല. അദ്ദേഹം അദ്ദേഹത്തിന്റെ ഇടത് കൈ കൊണ്ട് തോക്കുയർത്തി വെടിവെക്കുവാൻ പ്രാക്ടീസ് ചെയ്യുവാൻ തുടങ്ങി. 1938 തന്റെ വലത് കൈ നഷ്ടപ്പെട്ടതിന് ശേഷം 1939 നടന്ന ഹംഗേറിയൻ നാഷണൽ പിസ്റ്റൾ ഷൂട്ടിംഗ് ചാമ്പ്യൻഷിപ്പിൽ അദ്ദേഹം വിജയിച്ചു. തന്റെ ഇടം കൈക്ക് വലത് കൈയേക്കാൾ നല്ല രീതിയിൽ സ്വാധീനം വരുന്ന രീതിയിൽ അദ്ദേഹം പ്രാക്ടീസ് ചെയ്തു ആ ഒരു ചാമ്പ്യൻഷിപ്പ് വിജയിച്ചു. രണ്ടാം ലോക മഹായുദ്ധം കാരണം 1940 നടക്കാനിരുന്ന ഒളിമ്പിക്സ് റദ്ദാക്കപ്പെട്ടു. അതേ കാരണം കൊണ്ട് തന്നെ എല്ലാവരും കാത്തിരുന്ന, അതിലുപരി കരലി ടാക്കറ്റ്സ് കാത്തിരുന്ന 1944 നടക്കാനിരുന്ന ഒളിമ്പിക്സും റദ്ദാക്കപ്പെട്ടു. 1948 നടന്ന ഒളിമ്പിക്സിൽ അദ്ദേഹം മത്സരിക്കുവാനായി എത്തി. അന്ന് അദ്ദേഹത്തിന്റെ വയസ്സ് 38 ആയിരുന്നു. തന്റെ വലത് കൈ നഷ്ടപ്പെട്ട് 10 വർഷങ്ങൾക്ക് ശേഷം അദ്ദേഹം ഏറെ കാത്തിരുന്ന 1948 ഒളിമ്പിക്സ് വന്നെത്തി. ലോകം മുഴുവൻ ഷൂട്ടിങ്ങിൽ ഉറപ്പായും വിജയിക്കുമെന്ന് കരുതിയിരുന്ന അർജന്റീനക്കാരനായ കാർലോസ് എൻറിക് ഡിയാസിനെ തോൽപ്പിച്ചുകൊണ്ട് കരളി ടാക്കറ്റ്സ് അന്ന് സ്വർണം കരസ്ഥമാക്കി. 1952 നടന്ന ഒളിമ്പിക്സിലും അദ്ദേഹം ഷൂട്ടിങ്ങിൽ ഗോൾഡ് മെഡൽ കരസ്ഥമാക്കി. അതിനുശേഷം അദ്ദേഹം ഒരു ഷൂട്ടിംഗ് കോച്ചായിട്ട് പ്രവർത്തിച്ചു. തന്റെ വലത് കൈ നഷ്ടപ്പെട്ടതിന് ശേഷം താൻ അതിനെ ഓർത്ത് ദുഃഖിക്കാതെ തന്റെ ഇടത് കൈക്ക് പ്രാക്ടീസ് ചെയ്ത് താൻ ഇത്രയും വലിയൊരു വിജയം കൈവരിച്ചു. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തെ വൺ ഓഫ് ദ ഒളിമ്പിക് ഹീറോ എന്ന് പറയുന്നത്. നമ്മുടെ കുറവുകളെ നോക്കി ചിരിക്കുക എന്നത് വളരെ വലിയൊരു കാര്യമാണ്. എല്ലാവരെയും കൊണ്ട് അത് സാധിക്കണമെന്നില്ല. ഇവിടെ കരളി ടാക്കറ്റ്സിന് തന്റെ വലത് കൈ നഷ്ടപ്പെട്ടതിന് ശേഷം തന്റെ മോഹം ഉപേക്ഷിച്ച് വെറുതെ ഇരിക്കുകയാണെങ്കിൽ ഇത്രയും വലിയൊരു വിജയം അല്ലെങ്കിൽ ചരിത്രം ഓർമ്മിച്ചു വെക്കുന്ന ഒരു വ്യക്തിയായി അദ്ദേഹം മാറില്ലായിരുന്നു. നമ്മുടെ സാഹചര്യത്തെ പഴിക്കുന്നത് നമ്മൾ ആദ്യം നിർത്തണം. നമ്മളെ തോൽപ്പിക്കുന്നതും നമ്മളെ വിജയത്തിലേക്ക് എത്തിക്കുന്നതും നമ്മൾ തന്നെയാണ്. നമ്മൾ പരിശ്രമിക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും ഒരു ദിവസം നമ്മൾ ആ ഒരു ലക്ഷ്യത്തിലേക്ക് എത്തുക തന്നെ ചെയ്യും. പലതും കൈവരിച്ചു എന്ന് നമ്മൾ കേൾക്കുന്ന ഓരോ വ്യക്തികൾക്കും അത് അവരുടെ കൈവെള്ളയിൽ കൊണ്ടുവന്ന് ആരും വെച്ചതല്ല, അവർ പ്രയത്നിച്ച് നേടിയെടുത്തത് തന്നെയാണ്. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്യുക. താങ്ക് യു.